ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൽ ഇസ്രയേലിനെ കുറിച്ച് അന്വേഷിക്കാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് അധികാരമില്ലെന്നാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത്. യുദ്ധം 7 മാസത്തിനോട് അടുക്കുകയാണെന്നും ഈ വിഷയത്തിൽ ICC ഇടപെടാൻ അധികാരമില്ലെന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇസ്രായേൽ സേനയായ IDF ഗാസയിൽ നടത്തിയ സൈനിക നടപടികളിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അറസ്റ്റ് വാറണ്ട് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് ഈ പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില മേഖലകളിൽ അമേരിക്ക ICCയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഉക്രൈൻ, ഡാർഫർ, സുഡാൻ എന്നീ മേഖലകളിൽ ആ കോടതി നടത്തുന്ന പ്രവർത്തനങ്ങളോട് അമേരിക്ക സഹകരിക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ വിഷയങ്ങൾ ICCയുടെ അധികാര പരിധിയിൽ വരുന്നതല്ല, ക്ഷമിക്കണം. ഇതാണ് വേദാന്ത് പട്ടേൽ പറഞ്ഞത്. മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന നരഹത്യകളിൽ അന്താരാഷ്ട്ര കോടതിക്ക് ഇടപെടാം, എന്നാൽ ഗാസയിൽ അത് പാടില്ലെന്നാണ് അമേരിക്ക പറയുന്നത്. ഗാസയിൽ വെടിനിർത്തണമെന്നും റാഫേൽ ആക്രമണം പാടില്ലെന്നും പറയുന്ന അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ആണിവിടെ വ്യക്തമാകുന്നത്. നെതന്യാഹുവിനെതിരെ വാറണ്ട് വരുന്നത് അമേരിക്കയ്ക്ക് തീരെ താല്പര്യം ഉള്ള കാര്യമല്ല. ഇത്തരം വളച്ചൊടിച്ച പ്രസ്താവനകളിലൂടെ അവർ വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. തങ്ങൾ സമാധാന പ്രിയരാണെന്ന് ലോകത്തിൻ്റെ മുന്നിൽ കാണിക്കാൻ ഇടയ്ക്കിടെ ഗാസയിൽ വെടിനിർത്താൻ അമേരിക്ക ആഹ്വാനം ചെയ്യും. ഗുരുതരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇസ്രായേലിനോട് തോളോട് തോൾ ചേർന്ന് നിൽക്കും. അതാണ് അമേരിക്ക. ഇതേസമയം അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ഗാസയിലെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിൽ നിന്ന് ഇസ്രായേൽ സർക്കാർ പിന്മാറുമെന്ന് G7 രാജ്യങ്ങൾ കോടതിയെ സ്വകാര്യമായി അറിയിച്ചതായും ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം പ്രധാനമന്ത്രി നെതന്യാഹു, പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, IDF ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹലവി എന്നിവരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ലക്ഷ്യമിടുന്നതായാണ് സൂചനകൾ. എന്നാൽ ഹമാസിനെ നിർവീര്യമാക്കുന്നതുവരെ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ സൈനിക നടപടികൾ അവസാനിപ്പിക്കില്ല, ഗാസ ഇനി ഒരിക്കലും ഇസ്രായേലിന് ഒരു ഭീഷണിയായി മുന്നിൽ വരില്ല എന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ഇതെല്ലാം നടക്കുമ്പോഴും ഗാസയിൽ മരണസംഖ്യ ഉയരുകയാണ്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ 34,568 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ സൈന്യം 33 പലസ്തീനികളെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.